നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷ മായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ ശിക്ഷ വേറെ പെണ്ണ് അനുഭവിക്കേണ്ടതാണ് എന്ന് ദില്ലി പറയുന്ന ഒരു ശബ്ദരേഖയാണ് ഇന്ന് പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അവരെ രക്ഷിച്ചു കൊണ്ടുപോയി താൻ ശിക്ഷിക്കപ്പെട്ടുവെന്ന് ഈ ശബ്ദരേഖയിൽ ദിലീപ് പറയുന്നതായാണ് വ്യക്തമാകുന്നത്. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ മുൻപ് കണ്ടതാണെന്ന് ദിലീപും അഭിഭാഷകനും തമ്മിൽ സംസാരിക്കുന്ന ഫോൺ സംഭാഷണവും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. കേസിലെ സാക്ഷിയായി ഡോക്ടറെ ദിലീപിൻ്റെ ബന്ധുവായ സുരാജ് ഫോണിൽ വിളിച്ച് മൊഴി മാറ്റാൻ ആവശ്യപ്പെടുന്ന ശബ്ദരേഖയും മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിടുകയുണ്ടായി. ഈ വാർത്തയുടെ വിവരങ്ങൾ പറയുന്നത് ബിനിലാണ്, കൊച്ചിയിൽ നിന്ന്. ബിനിൽ, ഈ വാർത്ത ഇങ്ങനെ ഫോളോ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ബിനിലിന് അറിയാം, ഇത് ദിവസവും ഇങ്ങനെ ഓരോരോ ശബ്ദരേഖകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പല പല കാര്യങ്ങൾ പറഞ്ഞതായും ഒക്കെ ഈ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഏത് വഴിയിലേക്കാണ് പോകുന്നത്, ഇതൊക്കെ ശരിയായ അല്ലെങ്കിൽ നീതി കിട്ടുന്നതിലേക്കാണോ ഇത് പോകുന്നത്, അതോ മറിച്ചെന്തെങ്കിലുമാണോ സംഭവിക്കുന്നത്, ആകെപ്പാടെ ഒരു ആശയക്കുഴപ്പമല്ലേ ബിനിലെ ഈ ഇങ്ങനെ നീണ്ട ഇത്തരം തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ? ദിവീഷ്, ഇതൊരു സിനിമാ കഥ പോലെ തന്നെയാണ്. ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് ഈ കേസിന്. കാരണം ഈ കേസിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. കാരണം ഈ നടിയെ ആക്രമിച്ച സംഭവം നടന്ന ആദ്യ കുറ്റപത്രം വരുമ്പോൾ അതിൽ ദിലീപ് പ്രതിസ്ഥാനത്തെന്നല്ല, ഒരു സാക്ഷിയായിട്ട് പോലും ദിലീപിനെ പോലീസ് വിളിപ്പിച്ചിരുന്നില്ല. പിന്നീട് എറണാകുളം ജയിലിൽ നിന്ന് ഒരു കത്തും ഫോണും പുറത്തേക്ക് കോളും പുറത്തേക്ക് പോകുമ്പോഴാണ് ദിലീപിൻ്റെ ഇതിലുള്ള പങ്കാളിത്തം, അതിലേക്കുള്ള ഒരു പോലീസിൻ്റെ അന്വേഷണം തന്നെ വരുന്നത്. പിന്നീടാണ് നാടകീയമായ ദിലീപിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിനുശേഷം ഒരു സംഭവ ബഹുലമായ ഒരു വിചാരണയായിരുന്നു. കാരണം ഏതാണ്ട് 20 സാക്ഷികൾ തന്നെ കൂറുമാറി, അതിൽ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളടക്കം കൂറുമാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ വിചാരണ ഈ കഴിഞ്ഞ ഫെബ്രുവരി 16 അവസാനിക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ ഇതെല്ലാം ഒരു ഫെബ്രുവരി 16 പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിലൊരു വമ്പൻ ട്വിസ്റ്റുമായി ബാലചന്ദ്രകുമാർ വരുന്നത്. പിന്നീട് ദിലീപിനെതിരെ തുടരന്വേഷണം ഉണ്ടാകുന്നു, വധ ഗൂഢാലോചന കേസുണ്ടാകുന്നു. ആ വധ ഗൂഢാലോചന കേസാണ് ഇപ്പോൾ ദിവീഷ് സൂചിപ്പിച്ച പോലെ മൊത്തത്തിൽ ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ശബ്ദരേഖകളേക്ക് പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ദിലീപിൻ്റെയും ബന്ധുക്കളുടെയൊക്കെ ഫോൺ പരിശോധിച്ചപ്പോൾ അത് 2 ലക്ഷം പേജുകളാണ് അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് തന്നെയുള്ളത്. 11,000 വീഡിയോകളുണ്ട്, അതോടൊപ്പം തന്നെ ഏതാണ്ട് 11,000 ഓഡിയോ ക്ലിപ്പുകളുമുണ്ട്. ഈ 11,000 ഓഡിയോ ക്ലിപ്പുകളിൽ 6 മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഒരു ഓഡിയോ ക്ലിപ്പിനെ കുറിച്ചാണ് നേരത്തെ ആദ്യം ദിവീഷ് സൂചിപ്പിച്ചത്. അത് ദിലീപ് സുഹൃത്തായ ബൈജു ചെങ്ങമനാടിനോട് പറയുകയാണ്. ഇത്രയും തെളിവുകളിൽ നിന്നാണ് സത്യം തെളിഞ്ഞു വരേണ്ടത്. അത് കോടതി അതിൻ്റെ നേരാമണ്ണം ചെയ്യുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. ബില്ലെ, ഇനി നമ്മുടെ ക്യാമറകൾക്കൊക്കെ കണ്ണടയ്ക്കാൻ പറ്റാത്തൊരു സമയം വരാൻ പോവുകയാണ്. തിങ്കളാഴ്ച കാവ്യമാധവനെ ചോദ്യം ചെയ്യുമെന്നാണല്ലോ അറിയുന്നത്. എങ്ങനെയാണ്, ഇനിയും ഒരുപാട് നാടകീയ രംഗങ്ങളൊക്കെ കേരളം കാണേണ്ടി വരുമോ? നാടകീയ രംഗങ്ങൾ കാണേണ്ടി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാര്യം ഈ കേസിലെ മാഡം ആര് എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യമിന് കാവ്യയിലേക്ക് ചെന്നെത്തുകയാണ്. ആ കാവ്യയിലേക്ക് ചെന്നെത്തുന്നത് ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് TN സുരാജിൻ്റെ ഒരു ഫോൺ സംഭാഷണം പുറത്തേക്ക് വന്നതോടുകൂടിയാണ്. പിന്നീടിപ്പോൾ ദിലീപിൻ്റെ തന്നെ സംഭാഷണം വരുന്നു, ഇത് ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷയല്ല, മറ്റൊരു പെണ്ണ് അനുഭവിക്കേണ്ടതാണ്, ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നതാണ് എന്നതാണ് ദിലീപിൻ്റെ പുറത്തു വരുന്ന സംഭാഷണം. അതൊക്കെ തന്നെയാണ് കാവ്യയിലേക്ക് വരുന്നത്. ശരിയാണ്, ആ വാക്കുകളിൽ യാഥാർത്ഥ്യമായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ അന്വേഷണ സംഘം തേടുന്നത്. എന്തായാലും അതിൻ്റെ ഒരു സത്യം പുറത്തു വരുന്നത് ഇനിയും വൈകി പോകല്ലേ എന്നാണ് സാധാരണക്കാർ ആഗ്രഹിക്കുന്നത്. അതുണ്ടാകുമെന്ന് നമുക്ക് കരുതാം. എന്നാലും ബിനിൽ ഈ വാർത്തയുടെ പിന്നാലെ തിരക്കോടുകൂടി തന്നെ ഓടട്ടെ.